അല്ല എൻ്റെ ഈ ഇങ്ങനത്തെ മുടി ആയതുകൊണ്ട് തന്നെ അത് ഈ പെട്ടെന്ന് തന്നെ അഴിഞ്ഞു പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിൾ ആൻഡ് ഈസി മെത്തേഡാണ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കൊച്ചു കൊച്ചു ഹാപ്പിനെസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ ട്രിക്സാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ ഇതുവരെ ചെയ്ത് വന്ന ഒരു ഹെയർ ഗ്രോത്ത് ചലഞ്ചിൻ്റെ ഒരു കാര്യമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയിൽ ഉടനീളം നമ്മളാണെങ്കിൽ ഒരുപാട് മാസ്കുകൾ യൂസ് ചെയ്യുന്നതായിട്ട് കാണിച്ചിട്ടില്ല. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചലഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ 1.5-8 ദിവസങ്ങളിലാണ് ചെയ്യുന്നത്. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം മാസ്കൊക്കെ നമ്മൾ ആഴ്ചയിൽ 1 ദിവസം മാത്രം യൂസ് ചെയ്താൽ മതിയാകും. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് കഞ്ഞിവെള്ളം കൊണ്ടുള്ള മാസ്കുകൾ, ഹെയർ ടോണുകളാണെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. കഞ്ഞിവെള്ളം നമ്മുടെ മുടിക്ക് എല്ലാ ദിവസവും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ അത് ഉപയോഗിച്ചുകൊണ്ട് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ ഹെയർ മാസ്ക് ഒന്നും അല്ല ചെയ്യുന്നത്. അല്ലാതെ തന്നെ നാച്ചുറലി നമുക്ക് എന്തൊക്കെ മാർഗങ്ങളിലൂടെ നമ്മുടെ മുടിയുടെ ലെങ്തും കട്ടിയൊക്കെ കൂട്ടുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്ന് നമുക്കാണെങ്കിൽ ദിവസവും നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്, നിങ്ങൾക്ക് മുടിക്ക് നീളം വെക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. അപ്പോൾ ഇന്ന് ആ വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ രാത്രിയിൽ മുടിക്ക് നീളം വയ്ക്കാൻ വേണ്ടി ചെയ്യേണ്ടതെന്ന് ഒരു ടിപ്പ് ഇന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. അതിൽ ഒന്നാമത്തെയാണ് നമ്മൾ, അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല, അതായത് നമ്മൾ ഇവിടെ വെച്ച് കെട്ടില്ല. പണ്ടൊക്കെ നമ്മളാണെങ്കിൽ മുടിയെല്ലാം ഇവിടെ വെച്ച് കെട്ടുമായിരുന്നു. ആ രീതിയാണ് നമ്മളിന്ന് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ മുടിയിൽ ഞാൻ ഒന്ന് കാണിച്ചു തരാം. എൻ്റെ ഈ തുണി വെച്ചിട്ടാണ് കെട്ടുന്നത്. അപ്പോൾ ഈ തുണി എടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലത്തെ തുണിയായിരിക്കും നല്ലത് ബണ്ണൊക്കെ ഇടുന്നതിനെക്കാട്ടിലും. ഇങ്ങോട്ട് നീങ്ങിക്കോ. ചരിഞ്ഞേന നമ്മളിങ്ങനെ കെട്ടിയതിന് ശേഷം അടുത്തതായിട്ട് ഇത് രണ്ടായിട്ട് വേക്കുക. വന്നിട്ട് ഇതിൻ്റെ ഉടക്കൊക്കെ നമ്മൾ നന്നായിട്ട് കളഞ്ഞതാണ്. ഇനി ഇത് റൗണ്ടിൽ കെട്ടി വയ്ക്കുക. മുടിയിൽ കുറച്ചേ ഉള്ളവർക്കാണ് നമ്മളിങ്ങനെ രണ്ടായിട്ട് വന്നിട്ട് കെട്ടുന്നത്. സ്ലൈഡിൻ്റെ എന്നിട്ട് സ്ലൈഡ് കുത്തി വയ്ക്കുക. ഇതേപോലെ രാത്രി കിടന്നുറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല മുടിക്ക് നീളം വയ്ക്കും. ഇനി ഞാൻ എൻ്റെ മുടി ഒന്ന് കെട്ടി കാണിക്കാം. എനിക്കിത് പാടായതുകൊണ്ട് ഞാൻ ഈ ഒരു മെത്തേഡ് ചെയ്യാറില്ല. അപ്പോൾ മുടിക്ക് നീളം കുറഞ്ഞിട്ടുള്ളവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ രാത്രി കിടക്കുമ്പോൾ കെട്ടി വെച്ച് കഴിഞ്ഞാൽ മുടിക്ക് നന്നായിട്ട് നീളം വയ്ക്കും കേട്ടോ. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് കെട്ടുന്നത്, അതുകൊണ്ട് തുണിയൊന്നും കെട്ടുന്നില്ല. സാധാരണ കെട്ടുന്ന സമയത്ത് ഇവിടെ തുണി കെട്ടിയിട്ടാണ് കെട്ടാറ്. അതിനുശേഷം നമ്മൾ ഇതേപോലെ
ഇതാണ് അമ്മയുടെ. അപ്പൊ എനിക്ക് മുടിക്ക് നീളം ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര വെയിറ്റ് തോന്നുന്നുണ്ട് മുടിക്ക്. അപ്പൊ എനിക്ക് കഴുത്തിന് വേദന ഇത് ഇങ്ങനെ വെച്ചേക്കുന്നത്. അതുമല്ല എന്റെ ഈ ഇങ്ങനത്തെ മുടി ആയതുകൊണ്ട് തന്നെ അത് ഈ പെട്ടെന്ന് തന്നെ അഴിഞ്ഞു പോകും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡിലൂടെ നിങ്ങൾ രാത്രി കിടക്കുമ്പോൾ നിങ്ങളുടെ മുടി കെട്ടി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മുടിക്ക് നല്ല നീളം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിൾ ആൻഡ് ഈസി മെത്തേഡാണ്. നമ്മുടെ ഹെയർ ഗ്രോത്തിന് വേണ്ടി മുടിക്ക് നല്ല നീളം വെക്കാനായിട്ട് വളരെ നല്ലൊരു മാർഗ്ഗമാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ നമ്മൾ വേറെ ഒന്നും ഇതിനകത്ത് യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് തലമുടി കെട്ടി വെക്കുന്ന ഒരു മെത്തേഡിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മുടിയുടെ നീളം ലെങ്ത് കൂട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ദിവസം മറ്റൊരു ടിപ്പുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.